ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആഗ്രയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആഗ്രയിൽ ആദ്യം കാണാൻ പോകുന്നത് റെഡ് ഫോർട്ടാണ്. അത് കഴിഞ്ഞിട്ട് താജ്മഹൽ കാണാൻ വേണ്ടി പോകുന്നു. ഓക്കെ, നമ്മൾ താമസ റൂമാണ്, നല്ല താമസം റൂമാണ്. കുഴപ്പമില്ല, അടിപൊളി റൂമായിരുന്നു. എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തേക്ക് ഓരോ ഭക്തായിട്ട് അടിപൊളി റൂമാണ്. നമ്മൾ റൂമൊന്ന് വെക്കേറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു ഓട്ടോയിലാണ്. നമ്മളെ വണ്ടി ഉണ്ട് ഇവിടെ. വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. നമുക്ക് ഈസിയാണ് ഓട്ടോയിൽ പോകുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ ഈ ഓട്ടോയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പോകുന്നത് ആഗ്ര റെഡ് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കാർ അവിടെ നിർത്തി നമ്മളിപ്പോൾ പോകുന്നത് ഈ വണ്ടിയിലാണ്. കാരണം 50 രൂപ കൊണ്ട് നമുക്ക് ഈ വണ്ടി സുഖമായി അവിടെ പോയി ഇറങ്ങാം. അവിടെ നിന്ന് ഒരു 50 രൂപ കൊടുത്ത് നമുക്ക് താജ്മഹലിലേക്കും പോകാം. ഇതെല്ലാം ഇവിടെ അടുത്തടുത്ത് തന്നെയാണ്, വളരെ പെട്ടെന്ന് പോകാനും പറ്റും. നമ്മളിവിടെ നിന്ന് നമ്മുടെ കാറ് എടുത്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരുപാട് കറങ്ങേണ്ടി വരും. അതുപോലെ പാർക്കിങ്ങൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ട് ഈ ഒരു ഓട്ടോ, ഈ വണ്ടിക്ക് ഓട്ടോ എന്ന് പറയുമെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലെ ഓട്ടോ പോലെ ഇവിടെ വേറെ ഓട്ടോകളുണ്ട്. ഇത് വേറൊരു പ്രത്യേക സൈസ് വണ്ടിയാണ്. ഇത് ഒരുപാട് ഇവിടെ കാണുന്നു. എത്താനായി എയർപോർട്ടിൻ്റെ കൂടുതൽ കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. 300 വർഷങ്ങൾ താമസിച്ചിരുന്ന അവരുടെ ചെങ്കോട്ടയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഹായ്, അപ്പോൾ നമ്മൾ അങ്ങനെ റെഡ് ഫോർട്ട് എത്തി. റെഡ് ഫോർട്ടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
കാണുന്നതാണ് റെഡ് ഫോർട്ട് എൻ്റെ എൻട്രൻസ് ആണ്. അത്യാവശ്യം നല്ല തിരക്കാണ്, ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്, അതുപോലെ പുറത്ത് തന്നെ ഒരുപാട് ഗൈഡുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫോർട്ടിലെത്തി, ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. Thank you.
റെഡ് ഫോർട്ടിൻ്റെ ഉൾഭാഗമാണ് കാണുന്നത്. ഒരുപാട് ഗൈഡുകളുണ്ട് നമ്മൾ ഗൈഡ് ചെയ്യാൻ ഇവിടെ. നമ്മൾ ഗൈഡൊന്നും എടുത്തിട്ടില്ല, അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറയുന്നു. നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോകാമെന്ന് വിചാരിക്കും. ഫോർട്ടിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. മുകൾ ഭാഗത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഈ കാണുന്ന ഈ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ കാണാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ താജ്മഹൽ നോക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കാണാൻ പോകുന്ന താജ്മഹലാണ് നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയിട്ടാണ് കാണുന്നത്. അതാണ് കാണുന്നതാണ് താജ്മഹൽ.
രാജാക്കന്മാർ ഇരിക്കുന്ന സ്ഥലമാണ്, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ താഴത്തേക്കുള്ള കാഴ്ചകളൊക്കെ നോക്കുന്നില്ലേ, അതേപോലത്തെ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഏകദേശം അതേപോലെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ അങ്ങനെ കൂടി നിന്നിട്ട് ഇങ്ങനെ ഗ്രൗണ്ടിലൊക്കെ നിന്നിട്ട് ഓരോ കാഴ്ചകൾ കാണുന്നില്ലേ, അതേപോലെ ഈ ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള പള്ളിയാണ്, അവിടാണ് അവർ നിസ്കരിക്കുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ ഉള്ളത്. ഫുള്ള് മാർബിളാണ്, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. കാഴ്ചകളും സ്ഥലങ്ങളും ഒക്കെയുണ്ട് നമുക്ക് ഇവിടെ കാണുക.
നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ പഠിക്കാനോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഗൈഡിനെ കൂടെ കൂട്ടുന്നത് നന്നായിരിക്കും. ഞങ്ങൾ ഇതിനുള്ളിൽ കയറി ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതായിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് താജ്മഹലിലേക്കാണ്. താജ്മഹലിലെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലാണ് ഉണ്ടാവുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.